നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. ADGP യെ മാറ്റാനായി നിലപാട് കടുപ്പിച്ച് CPI. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം, തുടരന്വേഷണത്തിൽ തീരുമാനം നാളെ. ADGP തുടരുമോ എന്നത് നിർണായകം. ADGP വിഷയത്തിൽ CPI കൂടി ഇടഞ്ഞതോടെ കാര്യങ്ങൾ സങ്കീർണമാകുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച് CPI. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് CPI നിലപാട് ആവർത്തിച്ചത്. CPI നേതൃയോഗങ്ങൾ ഇന്ന് ചേരാൻ ഇരിക്കുന്നതിന് മുന്നോടിയായിരുന്നു നിർണായക കൂടിക്കാഴ്ച. CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. തിരുവനന്തപുരം AKG സെന്ററിലാണ് കൂടിക്കാഴ്ച നടന്നത്. DGP യുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി. റിപ്പോർട്ട് വരട്ടെ എന്നും അതിനുശേഷം തീരുമാനിക്കാമെന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ADGPക്കെതിരായ ആരോപണങ്ങളുടെ അന്വേഷണത്തിൽ DGP ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ച നടന്നത്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങും മുൻപ് ADGPയെ മാറ്റുമെന്നതായിരുന്നു CPIയുടെ നേരത്തെയുള്ള നിലപാട്. നടപടി ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് CPIയുടെ മുന്നറിയിപ്പ്. അന്ത്യശാസനമെന്ന നിലയിലാണ് ഇപ്പോൾ ADGPയെ മാറ്റാതെ പറ്റില്ലെന്ന നിലപാട് വീണ്ടും CPI ആവർത്തിച്ചത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ തുടരന്വേഷണത്തിന് ഇന്ന് തീരുമാനം. രണ്ട് പുതിയ അന്വേഷണമാണ് ഉണ്ടാകുക. പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ADGPയുടെ പങ്കിനെ കുറിച്ച് DGP ആയിരിക്കും അന്വേഷിക്കുക. അതുപോലെ തന്നെ പൂരം അട്ടിമറി വിഷയത്തിൽ മറ്റൊരു അന്വേഷണവും ഉണ്ടാകും. CPIക്ക് CPM ഉറപ്പ് നൽകി. ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയിലാണ് പുതിയ അന്വേഷണത്തിന് ഒരുങ്ങുന്നത്. ശുപാർശ നൽകി ഒരാഴ്ച കഴിഞ്ഞാണ് തീരുമാനം എത്തിയിരിക്കുന്നത്. പുതിയ അന്വേഷണം വരുമ്പോൾ ADGP തുടരുമോ എന്ന കാര്യവും നാളെ നിർണായകമാണ്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി തീരുമാനം അറിയിക്കും. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മറ്റന്നാൾ നിയമസഭ ചേരും മുൻപ് ADGPയെ മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് CPI. ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ADGPയെ മാറ്റണമെന്ന നിലപാടിലാണ് CPI. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ DGPയുടെ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് നൽകും. അൻവറിന്റെ പരാതിയിലും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും DGPയുടെ നിലപാടാണ് ഏറെ നിർണായകം. അന്വേഷണത്തിലുള്ള സമയപരിധി ഇന്നാണ് തീരുന്നത്. മാമി തിരോധാന കേസ് ഉൾപ്പെടെ DGP അട്ടിമറിക്കാൻ ശ്രമിച്ചതായി അൻവർ ഉന്നയിച്ച 4 കേസുകൾ: പൂരം അട്ടിമറി, SP ഓഫീസിലെ മരമുറി, കടത്തിയ സ്വർണം പിടികൂടി പങ്കിട്ടെടുക്കൽ, മന്ത്രിമാരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തൽ, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ ആരോപണങ്ങളിലായിരുന്നു അന്വേഷണം. അനധികൃത സാമ്പത്തിക സമ്പാദനവും മരമുറിയും വിജിലൻസിന് കൈമാറി. പൂരം അട്ടിമറിയും ഫോൺ ചോർത്തലും ഇതിനകം തന്നെ റിപ്പോർട്ടായി സർക്കാരിന് മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിലാണ് ADGPയുടെ RSS കൂടിക്കാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയത്. മാമി തിരോധാന കേസ് 2 പ്രാവശ്യം ADGP നേരിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ തിരോധാനത്തിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകൾ ഉണ്ടായിട്ടും അന്വേഷണ സംഘം അത് ശേഖരിച്ചില്ല. കോഴിക്കോട് കമ്മീഷണറുടെ കീഴിലുള്ള അന്വേഷണം ശരിയായ ദിശയിലായിരുന്നില്ല. വീണ്ടും DGPക്ക് പരാതി വന്നപ്പോഴാണ് ADGP നേരിട്ട് അന്വേഷണം പരിശോധിച്ചത്. പക്ഷേ എന്നിട്ടും അന്വേഷണത്തിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടായില്ല. ഇത് സംബന്ധിച്ച് റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് സൂചന.